ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പൊരുതിയ മാപ്പിളമാർ പോരാളികള്, സ്വന്തം ജീവിതം നാടിന് നൽകിയ ഉഷിരന്മാർ തേരാളികള്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് പൊരുതിയ മാപ്പിളമാർ പോരാളികള്, സ്വന്തം ജീവിതം നാട്ടിന് നൽകിയ ഉഷിരന്മാർ തേരാളികള്. ഇതിഹാസത്തിൻ തങ്കത്താളിൽ എഴുതി ചേർത്തൊരു പേരിവര്, ഇക്കഥ തന്നിൽ വെള്ളം ചേർക്കാൻ ചിലർ വന്നെത്തും നേരമിത്. യഥാർത്ഥത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും ഒരു രോമാഞ്ചം ഉണ്ടാവുകയാണ്. എനിക്ക് തോന്നുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് CANRC ആ പ്രശ്നം വന്ന സമയത്താണ് ബാപ്പു വള്ളിപ്പറമ്പ് എഴുതി നിങ്ങളും അനാമികയും കൂടിയിട്ട് ഈ പാട്ട് പാടിയത്. എനിക്കൊന്നും മില്യൺ കണക്കിന് ആളുകളാണിത് കേട്ടിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് റഹ്മാൻകയുടെ സ്വരം തന്നെയാണ്. പുതുതലമുറ ഒരു പക്ഷേ ഈ ഒരു വാര്യംകുന്നൻ്റെ പാട്ട് കേട്ടിട്ടാണ് റഹ്മാൻ വാഴക്കാട് എന്നുള്ള പേര് ഹൃദയത്തിലേക്ക് കുത്തിവെച്ചിട്ടുണ്ടാവുക. എനിക്ക് റഹ്മാൻകയെക്കുറിച്ച് കൂടുതൽ അറിയണം. റഹ്മാൻക ഒരു റേഡിയോ ആർട്ടിസ്റ്റാണ്, അതേപോലെ ഒരു പുരസ്കാര ജേതാവായ അധ്യാപകനാണ്, ഒരു ഗായകനാണ്, അതിനൊക്കെ ഉപരി ഒരു എഴുത്തുകാരൻ കൂടിയാണ്. നമുക്ക് റഹ്മാൻകൻ്റെ ചെറിയ കാലം മുതൽ തുടങ്ങാം. ആദ്യമായിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? നാട്ടിലെവിടെയാണ് നിങ്ങൾ? റഹ്മാൻ വാഴക്കാട് എന്നറിയപ്പെടുന്നത് വാഴക്കാട് തന്നെയാണോ ജനിച്ചത്? നമ്മളൊന്നൊക്കെയാണ് അറിയേണ്ടത്. ഞാൻ വാഴക്കാട്ടുകാരൻ തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെ ജനിച്ചത്. ഞാൻ വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ തന്നെ പഠിച്ചത്. ഞാൻ ഈ രംഗത്ത് വളർന്നു വരുന്നത് വാഴക്കാട് ദാറുസലാം മദ്രസ വാർഷിക യോഗത്തിൻ്റെ വാർഷിക മേളകളിൽ നിന്നാണ്. എത്രയോ വർഷങ്ങൾക്ക് ഞാൻ 1-ാം ക്ലാസ് മുതൽ തന്നെ ഈ ഫീൽഡിലുണ്ട് എന്ന് തന്നെ പറയാം. അന്ന് മദ്രസ വാർഷിക യോഗത്തിൽ പഠിപ്പിച്ചു തന്നത് UK ഇബ്രാഹിം മൗലവിയും കുറ്റ്യാടി MA റഹീം മൗലവി കുറ്റ്യാടിയുമാണ്. ഇവരാണ് അത് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് പാട്ടൊക്കെ പാടി തന്നത് ശരിക്ക് പിന്നെ നമ്മളെ ഹമീദ് ഷെർവാനിയാണ്, ഉണ്ടോ സഖിയൊക്കെ പാടിയ. അപ്പോൾ അവരാണ് ശരിക്കും എനിക്ക് ഇതിന് പ്രചോദനം നൽകിയത് ചെറുപ്പത്തിലെ. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉമ്മയുടെ അപ്പ TP അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ ഒരു പാട്ടുകാരനായിരുന്നു. അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു സ്ഥിതിയിൽ നിന്നാണ്, ആരും അങ്ങനെ പറഞ്ഞു തരാനില്ലാത്ത ആ കാലത്ത് ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടി തുടങ്ങിയത്. അപ്പം 1-ാം ക്ലാസ് മുതലേ പാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ കോഴിക്കോട് ആകാശവാണിയിലൊക്കെ പാടി വരുന്നത്. അന്നൊക്കെ സ്റ്റേറ്റ് കലോത്സവമൊന്നുമില്ല, ജില്ലാ കലോത്സവത്തിൽ നേരിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മാപ്പിളപ്പാട്ട് പാടാൻ. വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പ്രതിനിധിയായിട്ട് ഞാനായിരുന്നു പങ്കെടുത്തത്. അപ്പോൾ മദ്രസ വാർഷികങ്ങളിൽ പാട്ടുപാടി, പിന്നീട് സ്കൂൾ പരിപാടികളിൽ പാട്ടുപാടി, സ്കൂളിൽ തന്നെ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തു, ജില്ലയിൽ വരെ എത്തി. പിന്നീട് എപ്പോഴാണ് എന്നെ പാട്ടാണ് എനിക്ക് പറ്റിയ ഒരു മേഖല എന്നും പാട്ട് ഗൗരവത്തിൽ പഠിക്കണമെന്നൊക്കെ തോന്നിയത് എപ്പോഴാണ്? അത് ഞാൻ സ്കൂളിൽ പഠിക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വാഴക്കാട് കിട്ടാവുന്ന പിന്നെ സിത്താര മ്യൂസിക് പോലുള്ള ആളുകളിൽ നിന്നൊക്കെ ഞാനിങ്ങനെ കുറച്ചൊക്കെ സംഗീതം പഠിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കാണുമ്പോൾ, കോഴിക്കോട് അവക്കുവേനെ കാണുമ്പോൾ മുപ്പോട്ട് ചോദിക്കും, അതുപോലെ KV അബുട്ടിമാഷ് അരീക്കോട്, അവരിൽ നിന്നൊക്കെ അത്യാവശ്യ സംഗീത ബാലപാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം അതെൻ്റെ മെയിൻ സബ്ജക്റ്റ് ആയിരുന്നില്ല, ഞാനൊരു അധ്യാപകനായതുകൊണ്ട്. സ്കൂൾ പഠനശേഷം പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ പോയത്? ഞാൻ സ്കൂൾ പഠനശേഷം ഞാൻ പിന്നെ പോകുന്നത് അറബി കോളേജിലേക്കാണ്. അറബി കോളേജിൽ നിന്ന് BA കഴിഞ്ഞു, പിന്നെ ഞാൻ PG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ അലിഗഡ് MA അവിടുന്നും PG എടുത്തു, അങ്ങനെ എടുത്തു. പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഒരു ടീച്ചർ മേഖലയാണ് ഞാൻ. നമുക്കപ്പം പാട്ട് ജീവിതത്തിലേക്ക് വരുന്നതിന് നിങ്ങളുടെ അധ്യാപന ജീവിതത്തെ കുറിച്ച് പറയാം. എവിടെയൊക്കെയാണ് അധ്യാപനം നടത്തിയിട്ടുള്ളത്? ഞാൻ വാഴക്കാട് ദാറുലൂം അറബി കോളേജിൽ തന്നെ 30 വർഷത്തോളം അധ്യാപകൻ, ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ ഞാൻ അധ്യാപകനായി മാറി. അവിടെ തന്നെ ഞാൻ പഠിപ്പിച്ചു, അധ്യാപക വൃത്തിയിൽ തന്നെ ഞാൻ പിരിഞ്ഞു. ആ അധ്യാപക വൃത്തി കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു നല്ല അധ്യാപകൻ എന്നുള്ള ഒരു പുരസ്കാരം, സദ്ഗുരു പുരസ്കാരം. ആരുടെ പുരസ്കാരം? അത് നമ്മുടെ ഇപ്പോഴത്തെ അല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അബ്ദുസലാം സാഹിബിൻ്റെ കയ്യിൽ നിന്നാണ്, ഇരിഞ്ഞാലക്കുടയിൽ വെച്ചിട്ടാണ് അത് വിതരണം ചെയ്തത്, സദ്ഗുരു പുരസ്കാരം. അവരിൽ നിന്നാണ് എനിക്ക് അത് കിട്ടിയത്. 30 വർഷത്തോളം ഈ ദാറുസലാം ദാറുലൂം വാഴക്കാട് ദാറുലൂം അറബിക് കോളേജിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു പിന്നെ പുസ്തക രചന നടത്തിയിട്ടുണ്ട്, ഏതായിരുന്നു ആ പുസ്തകം? ഞാൻ ഈജിപ്ഷ്യൻ സാഹിത്യകാരൻ, അറബി സാഹിത്യകാരൻ മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയുടെ അറിയപ്പെടുന്ന ഒരു പുസ്തകമാണ്, ഞാനൊക്കെ പഠിച്ച പുസ്തകമാണ്. പഠിക്കുന്ന കാലത്തെ ആ പുസ്തകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതിലെ കഥകളൊക്കെ
മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കഥകളായിരുന്നു. അതിൽ ഞാൻ കഥകൾ ഒരു 30 കഥകൾ 2 പുസ്തകങ്ങളായിട്ട് പിന്നെ ലിബി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാനൊരു സ്വതന്ത്ര കൃതി പിന്നെ എഴുതിയതാണ്, അത് മാപ്പിള കലാസാഹിത്യം മലയാളത്തിൽ എന്നുള്ള ഒരു ചെറിയ കൃതി. ഒരു 3 പുസ്തകങ്ങൾ എൻ്റേതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം കുട്ടികളുടെ പ്രിയ അധ്യാപകനാണ്, അപ്പോൾ കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകനാകുന്നത് ഒരു പക്ഷേ ഒരു കലാകാരൻ കൂടി ആയതുകൊണ്ടായിരിക്കും. അപ്പം നിങ്ങൾ പിന്നെ സംഗീത രംഗത്തേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ടും മാപ്പിള പാട്ടുകളുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. മാപ്പിള രചന, അതേപോലെ രചനാ ലോകത്തേക്ക് കടന്നു വന്ന് ഇപ്പോൾ നിങ്ങൾ ഒരു യുവജനോത്സവങ്ങളുടെ ജൂറി അംഗം കൂടിയാണ്. മാപ്പിള സാഹിത്യ ലോകത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? മാപ്പിള വഴികാട്ടിയൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്? അങ്ങനെയൊന്നും ഇല്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പാടാറുണ്ട്. അങ്ങനെ പിന്നെ ദൂരദർശനിൽ പാടാൻ കഴിഞ്ഞു, അതുപോലെ തന്നെ ആകാശവാണി, അതൊരു ആഗ്രഹമായിരുന്നു ഒരു കാലത്ത് ആകാശവാണി പാടുക, AR പാടുക എന്നുള്ളത്. അങ്ങനെ ശേഷം പിന്നെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു. അങ്ങനെ പ്രചോദനം തരാനൊന്നും ഇവിടെ നമ്മളെ നാട്ടിലതിനെ പറ്റിയ ആളുകളൊന്നുമില്ല. ഞാനിങ്ങനെ സ്വയം ഇങ്ങനെ ഒന്ന് റഹ്മാൻക്ക് ആ കാലം ഓർത്തെടുക്കും, കാരണം ആകാശവാണിയിലൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് പറഞ്ഞത് വലിയൊരു കടമ്പയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വാഴക്കാട് പോലുള്ളൊരു പ്രദേശത്തു നിന്ന് പിന്നെ ഈ ഒരു രംഗത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം, എങ്ങനെയാണ് ആ ആർട്ടിസ്റ്റ് എന്നുള്ള ആ ലേബലൊക്കെ കിട്ടിയതെന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? സത്യത്തിൽ ഇങ്ങനെ അന്നൊക്കെ ഈ ഗാനമേളകളിൽ വരുന്ന ആളുകളുടെ കൂടെ അവരുടെ ഡെസിഗ്നേഷൻ കൊടുക്കൽ ആകാശവാണി AR ആൻഡ് കൊളംബിയ ആർട്ടിസ്റ്റ് എന്നാണ്. കൊളംബിയ എന്ന് പറഞ്ഞാൽ അന്ന് റിക്കാർഡ് പോയിട്ട് അവിടെ പോയി മദ്രാസ് പോയി പാടുക എന്നുള്ളതാണ്. അപ്പോൾ അന്നൊരു മനസ്സിലൊരു ഒരു ആഗ്രഹമുണ്ട്, എന്നായിരിക്കും ഞാനും ഒന്ന് ആകാശവാണി പാടുക. ആകാശവാണിയിൽ അന്നൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ നമ്മൾ രാവിലെ ഭക്തിഗാനമൊക്കെ കേൾക്കാറുണ്ട്. അത് ചെറിയൊരു ആഗ്രഹമായിരുന്നില്ല, വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് ആകാശവാണിയിൽ ഞാൻ 1990 അവിടുത്തെ സൗണ്ട് പരിശോധനയിൽ പാസ്സാകുന്നതും പിന്നീട് ഞാൻ അവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ പാടും. ഇപ്പോൾ 30 കഴിഞ്ഞു ഞാൻ അവിടുത്തെ ആർട്ടിസ്റ്റായിട്ട്. സ്വര പരിശോധന ആരാ ചെയ്തെന്ന് ഓർക്കുന്നു? ഇല്ല, അത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ബിഹൈൻഡ് ദ സ്ക്രീനാണ് ജഡ്ജസ്. അങ്ങനെയാണ് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ റേഡിയോയിൽ പാടിയ പാട്ടുകൾ ഏതാ ഓർക്കുന്നത് ഇപ്പോഴും? റേഡിയോയിൽ പാടിയ പാട്ടുകൾ ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ ഞാൻ ഓർക്കുന്നത് മാനത്തിനായിരം മാലാഘമാർ ഭൂമിയിലിറങ്ങും നരവാണ്, ലൈലത്തുൽ ഖദ്റെന്ന പുണ്യദിനം, വിശ്വാസികളുടെ പൊൻസുദിനം, സുബ്ഹാനല്ലാഹ്. ഈ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അപ്പം റേഡിയോയിൽ അന്ന് വെള്ളിയാഴ്ച ഉണ്ടാവാറുള്ള ഭക്തിഗാനങ്ങളിലായിരിക്കും ഒരുപക്ഷെ പാടുന്നത് റഹ്മാൻ വാഴക്കാട് എന്നുള്ള പേര് ഉണ്ടാവും. ആ ഒരു അനുഭവം ആദ്യമായിട്ട് റേഡിയോയിൽ, അതൊക്കെ പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം വലിയ വലിയ ആളുകളെ കൂടെ അന്നൊക്കെ പാടുന്നത് മുസ അരഞ്ഞോളി, അതുപോലെ തന്നെ കുഞ്ഞു മുസാക്ക, VM കുട്ടി മാഷ്, അങ്ങനെ KS മോമോടിക്ക, അങ്ങനെ കുറേ ആളുകൾ പാടുന്ന ഒരു ഘട്ടത്തിലായിട്ടാണ് ഞാനും ഒരു ആകാശവാണിയിൽ പോയി പാടുന്നത്. നിങ്ങളുടെ പാട്ട് വന്ന ദിവസവും വർഷമൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല ഞാൻ, കാരണം അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നീട് ഞാൻ ദൂരദർശനിൽ പാടുന്നത് അന്യ വീട്ടിൽ പോയിട്ട് കാണുകയാണ്. അങ്ങനെ റേഡിയോയിൽ പാടുന്നത് കൊണ്ട് എനിക്ക് ആകാശ പിന്നെ ദൂരദർശനിൽ പാടാൻ എളുപ്പമായി. ദൂരദർശനിൽ ഏത് പരിപാടിയിലായിരുന്നു പാടിയിരുന്നത്? അന്ന് സ്പെഷ്യൽ പ്രോഗ്രാംസ്, പെരുന്നാൾ, ബക്രീദ് പ്രോഗ്രാംസ് ഒക്കെ പാടും. ആരുടെ കൂടെ ആയിരുന്നു? എൻ്റെ ട്രൂപ്പ് തന്നെയാണ്, എൻ്റെ ട്രൂപ്പ് തന്നെ. പ്രമാണ സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് ദൂരദർശനിൽ പാടിയ പാട്ട് ഓർക്കുന്നുണ്ടോ? ദൂരദർശനിൽ ഒരുപാട് പാടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഉണക്കടലാം ദേവാലയം, കഴബായുന്ന ദേവാലയം, ഇബ്രാഹിം നബി പടുത്തുയർത്തി നാഥനു നൽകിയ ദേവാലയം, കഅബാ 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 ബൈത്തുല്ലാഹി കഅബാ. അന്നത്തെ കാലത്ത് ഏതൊരു പിന്നെ സംഗീത യാത്രികനോട് പാട്ടുകാരനും ആഗ്രഹിക്കുന്നതാണ് AR പാടുക, പിന്നെ അന്നത്തെ ദൂരദർശൻ. പിന്നീട് അതിന് ശേഷമാണ് ഒരു കാസറ്റ് വിപ്ലവം. പണ്ട് കാസറ്റ് ഉണ്ട്, CD വന്നു, പിന്നെ അതിനുശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ വന്നു, ഇപ്പോൾ ഒരുപാട് ചാനലുകൾ വന്നു. ആ സമയങ്ങളിലുണ്ടായിരുന്ന നിങ്ങളുടെ വളർച്ച എങ്ങനെയായിരുന്നു? അതും അതുപോലെ തന്നെയാണ്. ഈ ദൂരദർശനിലൊക്കെ പാടിയതിന് ശേഷം ഞാൻ പിന്നെ കാസറ്റുകൾ പാടിയിട്ടുണ്ട്. അന്ന് കാസറ്റുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ CD പാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ഈ ചാനലൊക്കെ പാടാം. ദൂരദർശൻ എന്ന് പറയുമ്പോൾ ആ കാലത്ത് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതും തന്നെ ഞാൻ വാഴക്കാട്ട് അങ്ങാടിയിൽ നിന്നിട്ടാണ് എൻ്റെ പാട്ട് കാണുന്നത് തന്നെ. എൻ്റെ വീട്ടിൽ റെഡി ഈ ചാനലൊന്നുമില്ല, സിസ്റ്ററൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ അന്ന് പിന്നെ വന്നത് ഏഷ്യാനെറ്റാണ്. പ്രൈവറ്റിൽ ആദ്യമായിട്ട് വന്ന് ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു.
അത് ഏഷ്യാനെറ്റിൽ ഞാൻ പോയി പാടി. ഏഷ്യാനെറ്റിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമാണ് അത്, തൃശ്ശൂർ വെച്ചാണ് ഷൂട്ട് ചെയ്തത്, കോഴിക്കോട് അക്വൈൻ്റെ സംഗീതത്തിൽ. അത് ഒരു മതസൗഹാർദ്ദ ഗാനങ്ങളാണ് നാലെണ്ണം, ഞാനും നാദിയും കൂടിയാണത് പാടിയത്. പിന്നെ അതിന് ശേഷം കൈരളിക്ക് വേണ്ടി പാടി, അതുപോലെ പിന്നെ രണ്ടും ചാനലുകൾക്ക് വേണ്ടി ഞാൻ പിന്നെ പാടിയിട്ടുണ്ട്. ഈ ജൂറി രംഗത്തേക്ക് കടന്നു വന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? ജൂറി രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത് ഒരു 10-17 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് എൻ്റെ ഒരു ഗുരുനാഥൻ ഡോക്ടർ MS മൗലവി എന്നെ പ്രൊമോട്ട് ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഞാൻ അതിൽ കയറി കൂടുന്നത്. അതുപോലെ തന്നെ അതൊരാഗ്രഹമായിരുന്നു, അങ്ങനെ വലിയ വലിയ അന്നൊക്കെ ആളുകളെ കൂടെ ഒക്കെ ഒന്ന് ഇരിക്കാനുള്ളൊരു ഭാഗ്യം, ഈ പറയുന്ന ആളുകളെ കൂടെയൊക്കെ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് തൊടുപുഴയെ വെച്ചിട്ടുള്ള കലോത്സവത്തിലാണ് ഞാൻ ആദ്യമായി പങ്കെടുക്കുന്നത്. ഇന്നും ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ജഡ്ജ്മെൻ്റ് പാനലിൽ ഇങ്ങനെ പോകുന്നുണ്ട് മാപ്പിള കലകളിൽ. അത് പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, പിന്നെ ഇടക്കാലത്ത് മാപ്പിള പാട്ടുകളിൽ ഒരുപാട് ആൽബം സോങ്ങുകൾ വന്നൊരു സമയം ഉണ്ടായിരുന്നു. മാത്രമല്ല മാപ്പിളപ്പാട്ടിന് അന്നുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ഒരുപക്ഷെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് അത്രയും പാട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിച്ചിരുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റഹ്മാനൊക്കെ പാടിയ പാട്ടുകളേറെയും സന്ദേശ ഗാനങ്ങളാണ്, ഒപ്പം തനത് മാപ്പിളപ്പാട്ടുകളുമാണ്. അത് അന്നും ഇന്നും മാപ്പിളപ്പാട്ടുകളിൽ പഴയ കാലത്തും ഇതേപോലെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും ജീവനുള്ള പാട്ടുകൾ നിലനിന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പറയുന്ന ആളുകളൊക്കെ മാപ്പിളപ്പാട്ടിനെ കുറ്റം പറയുന്ന ആളുകൾ തന്നെ ഇതേപോലുള്ള ആവാസ പാട്ടുകളൊക്കെ അന്നും പാടിയിട്ടുണ്ട്. അതിപ്പോൾ ഓരോ ട്രെൻഡുകളാണ്, ട്രെൻഡിനനുസരിച്ച് ഓരോരുത്തർ ഇങ്ങനെ പാടുക എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്തും മാപ്പിളപ്പാട്ട് നിലനിന്നിട്ടുണ്ട്, മാപ്പിളപ്പാട്ട് നിലക്കാന്നിട്ടൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഓരോരുത്തരും ഇതാണ്, അന്നും ഇതേപോലെ തന്നെ നല്ല പാട്ടുകൾ പാടുന്ന ആളുകളുണ്ട്, ഇതേപോലെ ആവാസമുള്ള പാട്ടുകൾ പാടുന്നുണ്ട്. ഓരോരുത്തരുടെയും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രംഗത്തെ ഇത്രയും നാളത്തെ പരിചയം, അതിനിടയ്ക്ക് വന്ന അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ആദ്യമായി കിട്ടുന്നത് പ്രഥമ ചാന്ദ് ഭാഷ പുരസ്കാരമാണ്. നമ്മുടെ എരഞ്ഞോളിക്ക് ഒരുപാട് പാട്ടുകൾ സംഗീതം ചെയ്ത് കൊടുത്ത നമ്മുടെ ചാന്ദ് ഭാഷയുടെ മെമ്മറി ആയിട്ട് അവരെ സംഘടന ഉണ്ടാക്കി തന്ന ഒന്ന്. അതിൽ ഫസ്റ്റ് അല്ല, അതിൽ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന മലബാർ സൗഹൃദ വേദിയുടെ ആൽബം സോങ് മത്സരത്തിൽ ഏറ്റവും നല്ല ഗായകൻ എന്നത് എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പാടിയ ബിലാലിബിന് റബാഹിനെ പറ്റി പാടിയ മുത്തുബിലാൽ എന്നുള്ള പാട്ടാണ്. മുത്തുബിലാൽ എന്നുള്ള പാട്ടാണ്. മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട്, മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂബിലാലന്ന് തകർന്നു തേങ്ങി, പുണ്യ മദീനക്ക് വിട ചൊല്ലി നടന്ന് നീങ്ങി, ചെറുപാണ്ഡം ചുമടേന്തി മിടിനീരിൻ പുഴ നീന്തി, മദീനത്തെ മണൽ പോലും അരുതെന്നോതി, വെതയാൽ അസ്ഹാബും മനം പൊട്ടി. നിങ്ങളെ പിന്നെ വേറൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്, സമൂഹത്തിൽ ഉണ്ടാവുന്ന ഏതൊരു വിഷയത്തിനോടും നിങ്ങൾ പ്രതികരിക്കുന്നത് പാട്ടിലൂടെയാണ്. ഇപ്പോൾ ഈ അടുത്തൊരു പിന്നെ കല്യാണത്തിലുള്ള ധൂർത്തിനെ കുറിച്ചാലും, ഇപ്പം നേരത്തെ പറഞ്ഞ NRC പോലുള്ള വിഷയങ്ങൾ, അതേപോലെ ചായമക്കാനി പോലുള്ള ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഗതി ചെയ്യാനുണ്ടായ പ്രേരണ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതാണത്, ഞാനൊരു പാട്ട് പാടണമെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വെറുതെ ഒരു പാട്ട് വെറുതെ പെണ്ണിൻ്റെ ഭംഗി അല്ലെങ്കിൽ ആഭാസം ചിത്രീകരിക്കുക എന്നതിൽ കവിഞ്ഞ് അതിലൊന്നൊരു വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളീ പാടുന്ന ഒരു പാട്ട് അതിലെന്തെങ്കിലും ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കണം, നമ്മളാൽ കഴിയുന്നത്. അപ്പോൾ അതുപോലുള്ള പാട്ടുകൾ പാടാൻ ഞാൻ കുറേ ശ്രമിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടപൊരി നേടിയെടുത്തൊരു സ്വാതന്ത്ര്യം അവരൊന്നുമല്ല എന്ന് പറയുന്ന, അവഹേളിക്കപ്പെടുന്ന ഒരു സമയം വരുമ്പോൾ വാര്യംകുന്ദൻ ആരാണ് എന്ന് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ബാപ്പുക്കനോട് ഞാൻ പറഞ്ഞു ട്യൂണിൽ പാട്ട് എഴുതാൻ. അങ്ങനെ ബാപ്പുക്ക് എഴുതി, ഞാൻ അനാമികയെ പാടി. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ പണമുള്ള ആളുകൾ കല്യാണങ്ങൾ ഒരാഴ്ചയും ഒന്നരാഴ്ചയും കൊണ്ട് നടക്കുന്നുണ്ട്. മഞ്ഞൾ കല്യാണം, മൈലാഞ്ചി കല്യാണം, അങ്ങനെ കുറേ കല്യാണം എന്ന് വരും. ആ ആഭാസങ്ങൾക്കെതിരെ അതും ബാപ്പു തന്നെയാണ് എഴുതിയത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പൗരത്വ പ്രശ്നങ്ങൾ,
അത് കുറച്ച് കാലമായല്ലോ തുടങ്ങിയിട്ട്. അന്ന് തന്നെ ബാപ്പുക്ക അതിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അന്ന് പാടിയത്. അത് നമ്മൾ എല്ലാ വിഷയവും അതിലുണ്ട്. അവസാനത്തെ നമ്മുടെ ലക്ഷദ്വീപിനെ വരെ ബാധിച്ച വിഷയങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ പാടിയിട്ടുണ്ട്. അതുപോലെ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതും ബാപ്പു തന്നെയാണ് എഴുതിയത്. കാരണം നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് 3 വയസ്സായ കുട്ടിയും 5 വയസ്സായ കുട്ടിയും ആ കുട്ടിയൊക്കെ റേപ്പ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് കൊലപാതകത്തിൻ്റെ വിഷയത്തിലൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാട് മുന്നിലെത്തി നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് അരാജകത്വം നിൽക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മളെ ഈ കേരളം മാറുമ്പോൾ അതിലൊരു വിഷമം കവിക്കുണ്ടാവുന്നു, എനിക്കുണ്ടാവുന്നു. അതൊരു സന്ദേശമായിട്ട് ഗാനമായിട്ട് അതും ഇതേപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട്. മക്കാനിപ്പാട്ട് എന്ന് പറഞ്ഞാൽ മക്കാനിയിലൊക്കെ മുമ്പ് നടക്കുന്ന നാട്ടുവർത്താനങ്ങളുണ്ട്. കല്യാണം ഉണ്ടാക്കലും കല്യാണം മുടങ്ങലും അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെയാണ് അത് അതിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ആ കലികാലത്തെ അങ്ങേലകാതെറുമൊന്നിച്ച് ആളുകൾ കൂടുന്ന ദേശത്ത് അന്നത്തിനായൊരു ചായ കട. അങ്ങനെ ആ കലികാലത്ത് അങ്ങേലകാതെറുമൊന്നിച്ച് ആളുകൾ കൂടുന്ന ദേശത്ത് അന്നത്തിനായൊരു ചായ കട. രാവിലെ വരുമൊരു ചെങ്ങാതി രാത്രിയിലും പോവാത്ത മമ്മാലി. രാവിലെ വരുമൊരു ചെങ്ങാതി രാത്രിയിലും പോവാത്ത മമ്മാലി. Invest your sleep on right mattress. Forrich mattress for healthy sleep. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്.